back to my channel. ഞാൻ ഇന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബനാന ചോക്കോ ബോൾസിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആണ്. എനിക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. ചോക്ലേറ്റ് ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു 3 പീസ് ബനാനയാണ്. അത് ജസ്റ്റ് ഏത്തപ്പഴമാണ്. ജസ്റ്റ് അതൊന്ന് പുഴുങ്ങി നമുക്ക് ഫോർക്ക് കൊണ്ട് ജസ്റ്റ് അതൊന്ന് ഉടച്ചെടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അത് ഉടഞ്ഞ് കിട്ടിക്കോളും. ഇപ്പോൾ അതെല്ലാം ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ ഡയറി മിൽക്കാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നൂട്ടല്ലയോ വേറെ എന്ത് ഫ്ലേവർ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൊടുക്കുന്നത് കൂടാതെ കുറച്ച് ബ്രെഡ് ക്രംസും ഒരു മുട്ട ഞാൻ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ ബനാന ജസ്റ്റ് ബോൾസാക്കി എടുക്കാം. ഇപ്പം ബനാന ഒന്ന് ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്കൊന്ന് പ്രസ് ചെയ്ത് നമുക്ക് ആ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഒരു ചോക്ലേറ്റ് പീസ് വെച്ചിട്ടുണ്ട്. കുട്ടികളെയൊക്കെ പറ്റിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ചോക്ലേറ്റ് ആയതുകൊണ്ട് കുട്ടികൾ എന്തായാലും കഴിച്ചോളും. വളരെ ടേസ്റ്റിയാണ്. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് ആ ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് കോട്ടായി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ആ മുട്ടയ്ക്കകത്തിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് വീണ്ടും ബ്രെഡ് ക്രംസ് ഇടണം. അപ്പോൾ നല്ലോണം കോട്ടായി കിട്ടും. അതുകൊണ്ട് നമുക്ക് ആ ബനാന കഴിക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ്. ആ ബ്രെഡ് ക്രംസ് കൂടെ വരുന്നതുകൊണ്ട് വളരെ ടേസ്റ്റിയാണ്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ബ്രെഡിലിട്ട് നമുക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ബോൾസാക്കി എടുക്കാം. അതിനുശേഷം ഞാൻ കുറേ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആ ബോൾസ് എല്ലാം ഒന്ന് മുങ്ങി കിടക്കാത്തൊക്കെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം എണ്ണയെല്ലാം ഒന്ന് ചൂടായി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം എണ്ണയെല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഓരോ ബോൾസ് ഇട്ട് ജസ്റ്റ് അതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല എണ്ണ നല്ല ചൂടായി ഇരിക്കുമ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് അങ്ങ് ഫ്രൈ ആയി കിട്ടിക്കോളും. നമ്മുടെ ബനാനയെല്ലാം ഓൾറെഡി കുക്ക്ഡ് ആണ്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പെട്ടെന്ന് അങ്ങ് റെഡിയായി കിട്ടിക്കോളും. ബ്രെഡ് ആയതുകൊണ്ട് ഒരുപാട് ഹൈയിൽ ഇടരുത്. അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എന്നിട്ട് തിരിച്ച് മറച്ചിട്ട് നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ അതിനകത്തുള്ള ചോക്ലേറ്റ് എല്ലാം ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം. ചോക്ലേറ്റ് ആയതുകൊണ്ട് എന്തായാലും കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് കഴിച്ച് നോക്കും. വളരെ ടേസ്റ്റിയാണ്. എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് തിരിച്ച് മറച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുമ്പോഴത്തേക്കും നമുക്കിതെല്ലാം കോരി മാറ്റാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. ഇതുപോലെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞുങ്ങളെയൊക്കെ പറ്റിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അവിടെ ചോക്ലേറ്റ് എല്ലാം നല്ലോണം കാണാനും പറ്റും. നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.